ഹായ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പുതിയ സ്പേസ് റെൻറ്റിന് എടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ, എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഫങ്ഷൻ അനുസരിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, ആ ബിൽഡിങ്ങിൻ്റെ 4 കോർണേഴ്സും ആ ബിൽഡിങ്ങിന് ഉണ്ടാകണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാൻ നോക്കുമ്പം അത് റെക്റ്റാംഗിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആകണം എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണമുണ്ട്, ഓരോ ഏരിയാസും ഓരോ ലക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഫാമിലി മെമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഭാഗവും ഒഴിഞ്ഞു കിടക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. ഒരു ഫാമിലിയുടെ നെടും തൂണുകളെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് പാട്രിയാർക്ക്, ഒന്ന് മാട്രിയാർക്ക്, ഗൃഹനാഥനും ഗൃഹനാഥയാണ്. അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏരിയാസാണ് നോർത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റും, വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മിസ്ഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ആ റെസ്പെക്റ്റീവ് ഫാമിലി മെമ്പറിൻ്റെ ഒരു ആബ്സെൻസ് ആ വീട്ടിലുണ്ടാകാം. അവരെ ഫാമിലിയിലുള്ളവർക്ക് മിസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകാം. നോർത്ത് വെസ്റ്റ് ഭാഗമാണ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ മിക്കതും വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വീട്ടിൽ റെഗുലറായിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. കോൺസ്റ്റൻ്റായിട്ട് ട്രാവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും വീട്ടിലുള്ള മെമ്പേഴ്സിന് ആ ഗൃഹനാഥൻ്റെ ഒരു പ്രസൻസും സ്നേഹവും ആ ഒരു അറ്റാച്ച്മെൻറ്റും അവരിൽ നിന്ന് കിട്ടേണ്ട ഒരു എംപതി ആൻഡ് ലവ് ഒക്കെ മിസ്സിങ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിനെ അത് ബാധിക്കാം, നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ലക്കിനെ അത് ബാധിക്കാം. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസും ഈ ഗൃഹനാഥന് ഉണ്ടാകാം നോർത്ത് വെസ്റ്റ് ഏരിയ ഒഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഒരു ട്രസ് വർക്കോ ഷീറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് ആ ഭാഗം കവർ ചെയ്തെടുക്കുക. മൂന്ന് സൈഡ് വാൾ ഉണ്ടാവണമെന്നാണ്, രണ്ട് സൈഡ് ഓൾറെഡി വാൾ ഉണ്ടാകും ആ ഏരിയയ്ക്ക്. ഒരു സൈഡിലൊരു ബാംബൂ കർട്ടൻ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ ഈ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതല്ല, ഒരു ഫ്ലാറ്റ് ആണെങ്കിലോ ഇങ്ങനെയുള്ള സംഭവം ചെയ്യാൻ പറ്റില്ല. റെൻറ്റഡ് ഔട്ട് സ്പേസ് ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വീടിൻ്റെ പുറത്തായിട്ട്, അല്ലെങ്കിൽ അകത്ത് നോർത്ത് വെസ്റ്റ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിൽ ഒരു 6-rod ബെഞ്ച് ഹാങ് ചെയ്യാം, അവിടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കത്തിച്ചിടാം. ഇനിയും ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്രിയാർക്കൽ ഫിഗർ, അതല്ലെങ്കിൽ ക്വാങ്കുങ്ങിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഇമേജ്, സ്റ്റാച്യു, അങ്ങനെയുള്ള എന്തെങ്കിലും ഫിഗേഴ്സ്, ഇപ്പോൾ സെൻറ്റ് ജോർജിൻ്റെ ഒരു സ്റ്റാച്യു ആകാം ക്രിസ്ത്യൻസ് ആണെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ഫിഗേഴ്സൊക്കെ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിലും നോർത്ത് വെസ്റ്റിലുള്ള മുറിയുടെ നോർത്ത് വെസ്റ്റിലും വയ്ക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ ഗൃഹനാഥൻ്റെ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലവിങ് എനർജിയൊക്കെ വീട്ടിലുള്ളവർക്ക് വേണം എന്നുണ്ടെങ്കിൽ. ഇനി മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു സ്ട്രോങ് ഹസ്ബൻഡ് ആണെന്ന് വിചാരിക്കും. ഡിസിഷൻസ് ഒക്കെ നന്നായിട്ട് എടുക്കുന്ന, വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹസ്ബൻഡാണ്. അങ്ങനെയുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഇമേജ് ലിവിംഗ് റൂമിൻ്റെ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റുള്ള മുറിയുടെ നോർത്ത് വെസ്റ്റിൽ കൊണ്ടുപോയി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് വളരെ പീസ്ഫുള്ളായിട്ട്, വളരെ എന്താ പറയുക, ഭയങ്കര ഓവർ ടെമ്പേർഡ് ആയിട്ടുള്ള ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ കുറച്ച് പീസ്ഫുൾ ആവണമെന്നാണല്ലോ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇമേജസ്, ഇപ്പോൾ ശ്രീബുധൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഇമേജസ് നമുക്ക് നോർത്ത് വെസ്റ്റിൽ വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. അവസാനം നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് മനസ്സിലാവും നമുക്കുള്ള ഹസ്ബൻഡ് തന്നെയായിരുന്നു നമുക്ക് നല്ലത് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഇനി മറ്റൊരു കാര്യം, വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള ഫീമെയിൽസിൻ്റെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് മാരീഡ് അല്ലാത്ത ലേഡീസ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാരീജ് വേക്ക് നടക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നോർത്ത് വെസ്റ്റ് റൂം, വീടിൻ്റെ നോർത്ത് വെസ്റ്റ് റൂമിൽ വൈറ്റ് കളർ പെയിൻ്റ് അടിക്കുക, അവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഇടുക. അവിടെ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ആരെയാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് മെയിലിനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അവരുമായിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ആരുടെയെങ്കിലും പിക്ചേഴ്സ് ആ റൂമിൽ വെക്കുന്നതും, അങ്ങനെയുള്ള സൂട്ടബിൾ എനർജി ആ വൈബ്രേഷനിലുള്ള ആൾക്കാരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം, സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കന്നിമൂല, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം. അത് മിസ്സിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വീട്ടിലെ ഗൃഹനാഥേനെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാം. അവർ വീട്ടിലില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യുന്ന നഴ്സസിനൊക്കെ വീട്ടിൽ ശ്രദ്ധിച്ചാലും സൗത്ത് വെസ്റ്റ് ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഇഷ്യൂസും റിലേറ്റ് ചെയ്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം, സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ ട്രസ് വർക്കും ഒരു സൈഡിൽ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് അത് റെക്ടിഫൈ ചെയ്തെടുക്കാം. ഇനി അത് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൗത്ത് വെസ്റ്റിൽ ഉള്ള റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കത്തിച്ചിടുക. അവിടെ ലേഡി ഡിവൈൻ ഇമേജസ് വയ്ക്കുക. ഇപ്പോൾ ക്വാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡസ് ഓഫ് മേഴ്സി, കേട്ടുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കൊണ്ട് ലേഡി ബുദ്ധയുടെ പിക്ചർ വയ്ക്കും, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള പിക്ചർ. അല്ലെങ്കിൽ ഗോഡസ് താര, വെൽത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഗ്രീൻ താര, ഗ്രീൻ താര ഇമേജസ് വയ്ക്കാം. അതല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമുക്ക് മദർ മേരിയുടെ പിക്ചേഴ്സ് വയ്ക്കാം.
അല്ല ഫീമെയിൽസ് ആണത് കേൾക്കണമെന്നാണ് മിക്കവാറും നിങ്ങൾ കുറച്ച് പവർഫുൾ ആണെങ്കിൽ ജാൻസി റാണിയുടെ ഒക്കെ പിക്ചേഴ്സ് വയ്ക്കേണ്ടി വരും. ഐ എം ജോക്കിങ്. അപ്പോൾ എന്താണോ നമ്മൾക്ക് ആകാൻ ആഗ്രഹിക്കുന്ന എനർജി, അതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗത്ത് വെസ്റ്റ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ കൊണ്ടുവയ്ക്കുന്നത്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രവൈസ് ഓൺ യുവർ എനർജീസ്. ആ റൂമിൻ്റെ കളർ സ്കീം പോകുമ്പം ലൈറ്റ് ക്രീം അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ കളേഴ്സിലുള്ള പെയിൻറ്റിങ് ആയിരിക്കും ആ വീട്ടിലുള്ള ഗ്രഹനാഥം ഒന്നുകൂടെ പ്രോസ്പെറസ് ആകുന്നതിനും ഫ്ലറിഷ്ഡ് ആകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക. ഇനി സൗത്ത് വെസ്റ്റ് ലൊക്കേഷനിൽ എന്തെങ്കിലും ടോയ്ലറ്റ്സോ സ്റ്റോർ റൂമോ അല്ലെങ്കിൽ ആ ഏരിയ മിസ്ഡ് ഔട്ട് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മെയിൽസിന് ബോയ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വൈഫ്, ഒരു മാരേജ്, ഒരു പാർട്ട്ണറെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ആദ്യം തന്നെ ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്ലാൻസ് വയ്ക്കുക, നല്ല വലുപ്പത്തിലുള്ള മണി പ്ലാൻസ് വയ്ക്കുക, ഫൈവ് റോഡ് മിൻഷയം ഹാങ് ചെയ്യുക. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിലുള്ള റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഒരു റെഡ് ലൈറ്റ് ഹാങ് ചെയ്യുക, അത് ഫുൾ ടൈം കത്തിക്കിടന്നോട്ടെ. അവിടെയും ഈ പറഞ്ഞ പോലെ ഫീമെയിൽസ്, നിങ്ങൾ എങ്ങനെയുള്ള ലേഡീസിനാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ലേഡീസിൻ്റെ പിക്ചേഴ്സ് ആ ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീട്ടിൽ ബോത്ത് നോർത്ത് വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് രണ്ട് ഏരിയയ്ക്കും തുല്യ പ്രാധാന്യമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഈ രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കച്ചറ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്യുക. ആ രണ്ട് ഏരിയാസിനും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി നല്ല ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് പിക്ചേഴ്സ് വെച്ച് അങ്ങനെയുള്ള സ്റ്റാച്യൂസ്, മെയിൽ റെപ്രസെൻറ്റേഷൻ സ്റ്റാച്യൂസൊക്കെ നോർത്ത് വെസ്റ്റിലും ഫീമെയിൽ റെപ്രസെൻറ്റിങ് സ്റ്റാച്യൂസൊക്കെ സൗത്ത് വെസ്റ്റിലും കൊണ്ടുപോയി വെച്ച് ആ ഏരിയനെ നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിലുള്ള ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ടാക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രോസ്പെരിറ്റി ഉണ്ടാക്കും, നിങ്ങളുടെ രണ്ടുപേരും ആ ഫാമിലിയിലെ വളരെ വാല്യുബിൾ മെമ്പേഴ്സായിട്ട് മാറും. നിങ്ങളുടെ ആ എനർജി ഫാമിലിയിൽ മൊത്തത്തിലുള്ള ഗ്രൂപ്പിനും മൊത്തത്തിൽ കുട്ടികൾക്കും എല്ലാവർക്കും അത് വളരെ ഹാർമോണിയസ് ആയിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ബോത്ത് ഓഫ് യു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാവ് എ വെരി proud, a very fabulous, a very loving and a very prosperous life. Thank you. Take care.